നമസ്കാരം. ഐഡിയ സ്റ്റാർ സിംഗർ ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് സോമദാസ് ചാത്തന്നൂർ. കുറച്ച് നാളുകൾ യാതൊരു വിവരവുമില്ലാതിരുന്ന താരത്തെ പിന്നീട് ആരാധകർ ബിഗ് ബോസിലാണ് കണ്ടത്. ബിഗ് ബോസിലെ ഈ താരത്തിന്റെ തുറന്ന പറച്ചിലുകൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പിന്നീട് പകുതിക്ക് വെച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോമദാസ് പുറത്തു പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരണ വാർത്ത വലിയ ഞെട്ടലോടെയാണ് ആരാധകരും സഹതാരങ്ങളും കേട്ടത്. കോവിഡ് അനന്തരം ചികിത്സയിലിരിക്കെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മലയാളത്തിന് നല്ലൊരു ഗായകനെയും സോമുവിന്റെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു സുഹൃത്തിനെയും കുടുംബത്തിന് നല്ലൊരു അച്ഛനെയും ഭർത്താവിനെയുമാണ് ഇതോടെ നഷ്ടമായത്. കോവിഡ് ബാധയെ തുടർന്നായിരുന്നു സോമദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വൃക്കയ്ക്കും രോഗബാധ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തനായി എങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് മാറ്റാനിരിക്കവെയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത വേർപാട്. അടുത്തിടെ ഒരു സ്റ്റേജ് ഷോ പങ്കെടുത്ത് തിരിച്ചു വന്നതിനു ശേഷമാണ് സോമദാസിന് കോവിഡ് ബാധിക്കുന്നത്. അതിനുശേഷം ആശുപത്രി കിടക്കയിലായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അതേസമയം മദ്യപിക്കാൻ പാടില്ലാതിരുന്നിട്ടും ഷോ കഴിഞ്ഞ ദിവസം മദ്യപിച്ചത് കൂടുതൽ നില സങ്കീർണമാക്കിയതായും സംശയമുണ്ട്. മദ്യപിക്കരുതെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും മദ്യപിച്ചത് ലിവറിന്റെ ആരോഗ്യത്തെ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നിരവധി ആരാധകരും സുഹൃത്തുക്കളുമാണ് സോമുവിന് ആദരാഞ്ജലികൾ നടന്നെത്തിയത്. സോമു വിട എന്ന് പ്രദീപ് ചന്ദ്രൻ കുറിച്ചപ്പോൾ നല്ലൊരു കഴിവുള്ള ഗായകനെയാണ് നഷ്ടമായതെന്ന് പറയുകയാണ് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സോണിയ. സോമിച്ചേട്ടോ എന്നൊരു വിളിയിലൂടെയാണ് വീണ സോമുവിന് ആദരാഞ്ജലികൾ നടന്നത്. നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല, പക്ഷേ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. സോമു താങ്കളുടെ ആദരഞ്ജികൾ എന്ന് നടി അശ്വതിയും പ്രതികരിച്ചു. ബിഗ് ബോസിന് ശേഷവും സോമദാസുമായി ബന്ധം വെച്ചിരുന്നു. മക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നാണ് എലീന പറഞ്ഞത്. എന്റെ നിശ്ചയത്തിന്റെ സമയവും അദ്ദേഹം ആശുപത്രിയിൽ തന്നെയായിരുന്നു. കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും രക്തം ആവശ്യം വന്ന ഘട്ടങ്ങളിൽ സുഹൃത്തുക്കൾ വഴി സഹായം ചെയ്തു നൽകാനും കഴിഞ്ഞു. തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് കണ്ണാന കണ്ണെ എന്ന ഗാനമാണ്. വിശ്വസിക്കാൻ വയ്യ എന്നാണ് എലീന പറയുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല സോമു എന്ന് തുടങ്ങുന്ന വാക്കുകളിലൂടെയാണ് ആര്യ സോമദാസിന്റെ മരണത്തിൽ എഴുതി തുടങ്ങിയത്. അടുത്തിടെ ആര്യയ്ക്കൊപ്പം ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ പറ്റിയും ആര്യ പറയുകയുണ്ടായി. വേദനയോടെയല്ലാതെ ആ എപ്പിസോഡുകൾ കാണാൻ കഴിയില്ല. എന്റെ പൊന്നു സോമു, കണ്ണാന കണ്ണെ എന്ന ഗാനം ഇനി ഹൃദയത്തിൽ വേദനയില്ലാതെ കേൾക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞു, കുഞ്ഞെ, കൊറോണ കാരണം നമ്മുടെ പരിപാടിയൊക്കെ പാളിയല്ലേ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാനെന്ന് സോമു തന്നോട് പറഞ്ഞതായി ആര്യ കുറിക്കുന്നു. ബിഗ് ബോസ് താരങ്ങൾ എല്ലാം തന്നെ സോമുവിന്റെ കുടുംബത്തിന് സഹായമായി മുന്നോട്ട് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.